പശ്മിനിയാണ്. ടോപ്പും ദുപ്പട്ടയും ബോട്ടം വരുന്ന ഫൈൻ പശ്മിനയിൽ വരുന്ന നല്ല കാൻഡി കളേഴ്സ് വരുന്ന ത്രീ പീസ് യൂസ് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള. അപ്പൊ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്നായിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കളർ നമ്പറിൽ മെസ്സേജ് ഓർഡർ പേ ചെയ്യാം. പേയ്മെന്റ് അത് ഗൂഗിൾ പേ ത്രൂ ആണ്, അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്, ഡിഡിസി പോസ്റ്റൽ സൗകര്യം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ നോക്കി സെലക്ട് ചെയ്യുക, റീപ്ലേസ്മെന്റ് പർട്ടിക്കുലർ സെർച്ച് പർച്ചേസ് ചെയ്യാം. ഓക്കെ പറഞ്ഞ കാൻഡി കളേഴ്സ് ആണ് വരുന്നത്, അടിപൊളി പശ്മിനിയാണ്. 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും, വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഇവിടുന്ന് ഡിസ്പാച്ചിങ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഓരോന്നായിട്ട് കണ്ടുതുടങ്ങുക, അടിപൊളി കളറുകളാണ്, നല്ല പറഞ്ഞ കാൻഡി കളേഴ്സ് ആണ് വരുന്നത്. പിന്നെ പശ്മിന മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റും, സോഫ്റ്റ് അത്ര തിന്നുന്നാണ് ഉദ്ദേശിച്ചത്, തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആണ്, പക്ഷെ ഭയങ്കര സോഫ്റ്റും സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ നോക്കി നോക്കിയാൽ നല്ല എന്താ പറയാ പേസ്റ്റ്, ഒരു എന്താ പറയാ കാൻഡി കളേഴ്സ് എന്ന് പറയാം. പേസ്റ്റ് എന്ന് പറയാൻ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ് കുറച്ച് ലൈറ്റ് ഷെയ്ഡുകളായിട്ടുള്ള ടൈപ്പ് കേട്ടോ. അപ്പോ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബീജ് കളറാണ് വരുന്നത്. ആ ബീജ് കളറിലേക്ക് ബ്ലൂ ഷെയ്ഡും പിങ്ക് കളറും ഒക്കെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇതാട്ടോ വരുന്നത്. ടോപ്പിന്റെ ഫ്രണ്ട് ഒരു എന്താ പറയാ നെക്ക് പാൻറ്റ് പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്നതാണ്, വിത്ത് നല്ല ഇതുപോലെ ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പിന്റെ ലോവർ ഏരിയയിലും ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിൻ ഇതെന്താ വെച്ചാല് ബോർഡർ ഏരിയ ദുപ്പട്ടയുടെ ഏരിയയിലൊക്കെ ഒരു വേറൊരു ഷെയ്ഡ് വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടൊരു ബോർഡർ വരുന്നുണ്ട്. അപ്പൊ അതുകൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫ്രണ്ട് ഏരിയയാണ് ഇങ്ങനെ വരുന്നത്, ബാക്ക് പോർഷൻ സെയിം തന്നെ, നെക്ക് ഏരിയ ഇല്ല, നെക്ക് പീസ് ഇല്ലാണ്ടാണ്. പിന്നെ സ്ലീവ് ഏരിയ ഒരു മിനിറ്റ് കേട്ടോ, ഇതാണ് സ്ലീവ് പോർഷൻ വരുന്നത് കേട്ടോ. സ്ലീവിന്റെ ലോവർ ഏരിയയിൽ ഇതുപോലെ ബോർഡർ ഉണ്ടായിരിക്കും. ഓക്കെ അങ്ങനെയാണ് വരിക, സ്ലീവിന്റെ ലോവർ ഏരിയയിൽ ബോർഡർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നല്ലൊരു ഐവറി ഷെയ്ഡാണ്, അല്ലെങ്കിൽ ബേജ് കളർ എന്നൊക്കെ പറയാം, ഒരു കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരുന്നതാണ്. അതിലേക്ക് നല്ല സെയിം ടോണിൽ വരുന്ന പഷ്മിനയിൽ വരുന്ന ബോട്ടം വിത്ത് പഷ്മിന ദുപ്പട്ട കേട്ടോ. പശ്മിന ദുപ്പട്ട ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമുക്ക് താരയിട്ട പിന്നെ എന്താ പറയാ അവിടേക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം, ഇപ്പോഴും ഇങ്ങനെ ഇതാക്കിയിടേണ്ട ആവശ്യമില്ല. ഓക്കെ ഇതാണ് ദുപ്പട്ട വരുന്ന, അടിപൊളിയാണ്, ശരിക്കും ഒരു കാൻഡി കളേഴ്സിൽ വരുന്ന സൂപ്പർ പീസാണ് ഫസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ. എല്ലാം നല്ല അടിപൊളി തന്നെയാണ്, നല്ല ഫസ്റ്റ് വണ്ണം ആകാം ഇതാട്ടോ വരുന്ന ഒരു ഐവറി കളർ. സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു എന്താ പറയുക പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ്. ആ ഫ്ലോറൽ പ്രിന്റിന്റെ ഫ്രണ്ട് ഏരിയ അതുപോലെ തന്നെ ടോപ്പിന്റെ ലോവർ ഏരിയയിലൊക്കെ നല്ല ഷുഗർ ബീഡ്, സിമിലർ കളറിൽ വരുന്ന ഷുഗർ ബീഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ആ ഒരു ഡ്രസ്സിൽ ഒന്നും കൂടെ ഒരു എലഗൻസ് വരുന്നുണ്ട്. നല്ല പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക് ഒലീവ് ഗ്രീൻ കളറിൽ വരുന്ന കോമ്പിനേഷൻ ആണ് വിത്ത് എന്താ പറയുക പിങ്ക് കളറും പീച്ച് കളറും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളത്. അതാണ് ടോപ്പിന്റെ സെൻറ്റർ ഏരിയ വരുന്നത്, നെക്ക് ഏരിയ അവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം പ്രിന്റിന്റെ ബാക്ക് ഏരിയയിലേക്ക് വരുന്നുണ്ട്. സ്ലീവ് പോർഷനിൽ ഇതേപോലത്തെ ടൈപ്പ് ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് വരിക കേട്ടോ. ഇതാണ് സ്ലീവ് ഏരിയ വരുന്നത് കേട്ടോ, ഇങ്ങനെ വരും അടിഭാഗത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ. ഈ ഒരു ടൈപ്പ് ഓഫ് അങ്ങനെ ഒരു വർക്കാണ് വരുന്നത്. ക്രേപ്പ് ലൈനിങ്ങോ 2x1 ഓക്കെ ആണ് കേട്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ബോട്ടം വരുന്നത് സെയിം ആ പൗഡർ ബ്ലൂ ഷെയ്ഡിൽ തന്നെ വരുന്ന പശ്മിന ബോട്ടം, അതുപോലെ പൗഡർ ബ്ലൂ ഷെയ്ഡും ഒലിവ് ഗ്രീനും കൂടെ ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ട കേട്ടോ. പശ്മിനയാണ്, കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആണ്, മാനേജബിൾ ആയിട്ടുള്ള ദുപ്പട്ട വരുന്നത്. കോമ്പിനേഷൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ കേട്ടോ. അടുത്തത് വരുന്ന തേർഡ് കളർ വരുന്ന നല്ലൊരു പീച്ച് കളറാണ്, പീച്ച് കളറും പിങ്ക് കളറും ഒരു എന്താ പറയാ ബ്ലൂവും ഒക്കെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അത് കാണുമ്പോൾ ഭയങ്കര ആവേശം തോന്നും. അതൊക്കെ ഇങ്ങനെയാണ് സെൻറ്റർ, ഒരു പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്ന പാനൽ, അതുപോലെ തന്നെ ബാക്ക് ഏരിയ വരുന്നുണ്ട്. സ്ലീവ് പോർഷൻ ഇതുപോലെ വരും കേട്ടോ, ഒരു ഫുൾ സ്ലീവിനൊക്കെ ഉള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഇതാണ് സ്ലീവ് വരുന്നത്. പിന്നെ ഒരു 8XL സൈസ് വരെയൊക്കെ ചെയ്യാം, കാരണം ഇത്രയും സൈസ് വരുന്നത് സ്ലീവിന് സെപ്പറേറ്റ് ആയ കാരണം നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ബോട്ടം വരുന്നത് ആ ഒരു പിങ്കിഷ് ആ ഒരു ഷെയ്ഡാണ് വരുന്നത്, പിങ്ക് എന്ന് പറയുമ്പോൾ പീച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. അതിലേക്ക് ഇതിന്റെ കോമ്പിനേഷൻ നോക്കി നോക്കിയാൽ ടോപ്പിന്റെ ദുപ്പട്ടയുടെ ബോഡി പാർട്ടിൽ ഈ ഒരു ടൈപ്പ് പിങ്ക് വരിക, ഇവിടേക്ക് ഉണ്ട് ഒരു പീച്ച് മിക്സ്ഡ് ആയിട്ടുള്ള, അതാണ് അതിന്റെ ആ ഒരു ഭംഗി കേട്ടോ. ഓക്കെ അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്, ഇതാണ് തേർഡോ ഫോർത്തോ ഒറ്റ കളറാണ് കേട്ടോ. അടുത്തത് വരുന്നൊരു ഒലീവ് ഗ്രീൻ ആണ്, ഒലീവ് ഗ്രീനും പീച്ച് കളറും കൂടെ വരുന്നതാണ്, ഒക്കെ കാൻഡി ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഒലീവ് ഗ്രീൻ അല്ല സോറി, പിസ്താ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ്, പിസ്താ ഗ്രീനും പീച്ച് കളറും കൂടെ വരുന്നതാണ് കേട്ടോ. നോക്കി നോക്കിയ ഇതാണ് നെക്ക് ഏരിയ വരുന്ന ഷുഗർ ബീഡിന്റെ വർക്ക് വരുന്നുണ്ട്, സെയിം വർക്ക് തന്നെ ബാക്ക് സൈഡിലേക്ക് വരുന്നുണ്ട്, പക്ഷെ നെക്ക് ഏരിയ ഉണ്ടാവില്ല. ഇതാണ് സ്ലീവ് പോർഷൻ വരുന്നത് കേട്ടോ, സ്ലീവിന്റെ ഏരിയ ഉണ്ടാവും, സ്ലീവ് ഏരിയ വരും. ഓക്കെ പിന്നെ ബോട്ടം വരുന്നത് ഇതുപോലെ തന്നെ ആ ഒരു പിസ്താ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പ്ലെയിൻ പഷ്മിന ബോട്ടം വിത്ത് ഇതുപോലെ ദുപ്പട്ട. അപ്പൊ അത്യാവശ്യം നല്ല സൈസുള്ള ദുപ്പട്ടയാണ്, നല്ല മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ പഷ്മിന എടുത്ത് ഒരുപാട് പേരുണ്ടായിരിക്കും, നമ്മൾ ഫസ്റ്റിലൊക്കെ പല വോളിയംസ് കാണിച്ചിട്ടുണ്ട് പശ്മിനയിൽ വരുന്നത്. ഇതും നല്ല അടിപൊളി കോമ്പിനേഷനാണ്, നല്ല ഡിസൈനും ആണ് കേട്ടോ.
അടുത്തത് വരുന്ന നല്ലൊരു പീച്ച് കളറാണ്. പീച്ചും ഒലിയും ഗ്രീനും കൂടെ വരുന്നതാണ്. ഒക്കെ ഇതെടുക്കുമ്പോൾ തോന്നുന്നു മറ്റതാണ് ഭംഗിയത്, പച്ചെടുക്കുമ്പോൾ തോന്നുന്നു ഫസ്റ്റ് കണ്ടതാണ് ഭംഗിയത്, ആ ഒരു ടൈപ്പിൽ വരുന്ന നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാറ്. ഇനി വീഡിയോയിൽ ഇത് എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. നല്ല കോമ്പിനേഷനാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കും സെയിം ഡിസൈൻ ആണ്, നെക്കിന്റെ ഏരിയ ഇല്ല. ഇതാണ് സ്ലീവ് പോർഷൻ വരുന്നത്, ക്ലിയർ ആവുന്നുണ്ടോ? സ്ലീവ് പോർഷൻ വരുന്നത് കേട്ടോ, 8XL സൈസ് ഉണ്ടായിരിക്കും. നമുക്കൊരു ടോപ്പ് ലെങ്ത് വരുന്നത് 48-49 ഒക്കെ ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും കേട്ടോ. ബോട്ടം പീച്ച് കളറാണ്, പീച്ച് കളറും ഒലി ഗ്രീൻ കളറും കൂടെ വരുന്ന ദുപ്പട്ട കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഒരു എന്താ പറയുക, ഒരു ഒരു ബട്ടറി ഫീല് വരുന്നുണ്ട് മെറ്റീരിയലിൽ കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ഫൈൻ പശ്മിന മെറ്റീരിയൽ. അപ്പൊ ഇതാണ്. ഇനി ലാസ്റ്റ് വണ് ഞാൻ ഇട്ടിട്ടുള്ള കളറാണ് പെയിൻ യെല്ലോയും അതുപോലെ തന്നെ ഒരു എന്താ പറയാ എക്വോ ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് അതും കൂടെ വരുന്നതാണ്. അല്ലെങ്കിൽ ഒരു എക്വോ ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ വരുന്ന ഒരു കോമ്പിനേഷനാണ്, അടിപൊളി കോമ്പിനേഷനാണ്. ഇതിലേക്ക് വേണ്ട ഇതുപോലെ ഷുഗർ ബീഡൊക്കെ വെച്ചിട്ട് അതും സെയിം ടോണിൽ വരുന്ന യെല്ലോ പെയിൻ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഷുഗർ ബീഡൊക്കെ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ് എന്നുള്ള നമ്മുടെ ദുപ്പട്ടയുടെ ആ ഒരു ബോർഡർ ലൈനിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ഡിജിറ്റൽ പ്രിന്റ് ബോർഡർ, അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഏരിയ ഉള്ളത് സ്ലീവിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യണം കേട്ടോ. അപ്പം അത്രയുള്ളത് ഭയങ്കര കംഫർട്ടബിൾ മെറ്റീരിയലാണ്. പശ്മിനെ പറ്റി അതൊക്കെ അധികം പറഞ്ഞതരേണ്ട ആവശ്യമില്ല. പക്ഷേ പശ്മിനയിലെ പല പല കാറ്റഗറി വരുന്നുണ്ട്. നമ്മൾ റേഞ്ച് കൂടുന്തോറും ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുക. നല്ല കോമ്പിനേഷനാണ്, പെട്ടെന്നായിക്കോട്ടെ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാലം നമ്പറിൽ മെസ്സേജ് ഓൺ പ്ലേസ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് ഡിസൈൻ വരാം, അതിലേക്ക് ബൈ.